മാലിന്യങ്ങൾ തകൃതിയായി നീക്കം ചെയ്തെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ അവസ്ഥ പഴയപടി തന്നെ. പാതിയോരങ്ങളും മത്സ്യമാർക്കറ്റും ചീഞ്ഞളിഞ്ഞ മാലിന്യത്താൽ ഇപ്പോഴും രോഗാതുരമാണ്. This news sponsored by ഓണം പൊന്നോണം ബോച്ചേയോണം ഡിസ്കൗണ്ട് ഓണം ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനായി കർശന നടപടികൾ ആരംഭിച്ചതായുള്ള വാർത്തകൾ പുറത്തു വന്നത്. നീക്കം ചെയ്ത മാലിന്യത്തിന്റെ കണക്കുകളും മറ്റും വ്യക്തമാക്കി അധികൃതർ തന്നെ ഇക്കാര്യം അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊക്കെ വെറും വാർത്തകൾ മാത്രമായിരുന്നുവെന്നും അതല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാനുള്ള നടപടികൾ മാത്രമാണ് കൈക്കൊണ്ടതെന്നും വ്യക്തമാക്കുന്ന കാഴ്ചകളാണിത്. ഇതേ മാലിന്യ പ്രശ്നം മുൻനിർത്തി സ്വന്തം പ്രസിഡന്റിനെതിരെ മുസ്ലിം ലീഗിൽ തന്നെ പടയൊരുക്കമുണ്ടായിട്ടും പിന്നാലെ LDFന്റെ നേതൃത്വത്തിൽ സമരം ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ലെന്നത് സാക്ഷ്യപ്പെടുത്തുക കൂടിയാണ് ഈ കാഴ്ചകൾ. വാർത്തകളിൽ മാത്രമാണ് മാലിന്യം നീക്കം ചെയ്തതെന്നാണ് ഇപ്പോൾ ഇവയുടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെല്ലാം പറയുന്നത്. പാതയോരങ്ങൾ എന്ന പോലെ മത്സ്യമാർക്കറ്റും മാലിന്യങ്ങൾ നിറഞ്ഞും ചിതറിയും ഇപ്പോഴും ദുർഗന്ധമയവും രോഗാതുരവുമാണ്. അതുകൊണ്ട് തന്നെ പരാതി പറഞ്ഞും അടുത്ത മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് ഇപ്പോൾ ആത്മരോഷത്തിൽ അഭയം തേടേണ്ടി വരുന്നു. മാലിന്യങ്ങൾ അടിക്കടി നിറയുന്നു എന്ന് മാത്രമല്ല പല ഭാഗത്തും ഇപ്പോഴും അലക്ഷ്യമായി മാലിന്യം കത്തിക്കുന്നതായുള്ള വിവരങ്ങളുമുണ്ട്. അടുത്തിടെ ഇങ്ങനെ ആരോ കൊളുത്തിയിട്ട തീ ആളിപ്പടരുകയും മരത്തിലടക്കം തീ പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മാറിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നുള്ള അവകാശവാദങ്ങളാണ് ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ആ ഒരു സ്ഥിതിവിശേഷം വന്നു ചേർന്നിട്ടും അവസ്ഥയിൽ മാറ്റമൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ആൾമാറ്റമല്ല ആർജവവും നിലപാടുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആദ്യം വേണ്ടതെന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മത്സ്യമാർക്കറ്റിൽ പൂട്ടിക്കിടക്കുന്ന ശുചിമുറികളുടെ കാര്യം മാത്രമെടുത്താൽ മതി ഇവിടെ അധികാരികൾ തുടരുന്ന കെടുകാര്യസ്ഥതയുടെ ആഴമറിയാൻ. നാല് ഭാഗത്തും ബിൽഡിംഗ് കെട്ടിക്കൊണ്ടും ഫ്ലാറ്റ് കെട്ടിക്കൊണ്ടും അവർക്ക് വേണ്ടതായ സൗകര്യം ആയിക്കൊണ്ടു. അപ്പൊ ഫ്ലാറ്റ് കിട്ടുന്നില്ലാണ്ട് ഡ്രെയിനേജ് ഇല്ലാതെ ഫ്ലാറ്റ് കെട്ടുന്നു. അവർ നിന്നിട്ട് ചാടുന്ന ഇടക്ക് തന്നെ വളർത്തും. അപ്പൊ നിന്റെ ചുറ്റുഭാഗത്ത് ഫ്ലാറ്റാണെന്നില്ല, ആ ഫ്ലാറ്റിന് അവർ വന്ന് ഇടുന്ന ഇടക്ക് തന്നെ. ഇതുപോലെ നമ്മളെ ഹൈവേന്ന് നേരെ മത്സ്യ മാർക്കറ്റ് വരുന്നതായ ഒരു റോഡാണ്. ആണ് ബഹുമാനപ്പെട്ട ഓഫീസർമാർ അതുപോലെ മേലുദ്യോഗസ്ഥന്മാർ വന്നിട്ട് വന്ന് ആളെ കാണാം. ഞാൻ വീണ്ടും പറയുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ കളക്ടറിന് ഇങ്ങോട്ട് വന്നിട്ടൊന്ന് നോക്കണം. തന്നെ തന്നെ നോക്കിയാൽ മാത്രം കണ്ണിൽ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. ഹൈവേന്ന് നമുക്ക് മത്സ്യ മാർക്കറ്റ് വരുന്നതായ ഒരു റോഡുണ്ട്, അതിൻ്റെ നാല് ഭാഗത്തും കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് റിക്ഷയും മറ്റേ ടൂ വീലറും വരുന്നത്. ഇതെല്ലാം ഭാഗത്തുനിന്നാണ് ആടുകളുടെ. അപ്പോൾ അത് ഇതെല്ലാം ഒന്ന് ബഹുമാനപ്പെട്ട കളക്ടറാണ് എനിക്ക് ഒരു മുൻകൈ എടുത്തിട്ട് നമ്മളെ ഈ മത്സ്യ മാർക്കറ്റിനെ മംഗൽപാടിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ മത്സ്യ മാർക്കറ്റിനെ ഏത് രീതിയിലായെങ്കിലും കളക്ടർ വന്നിട്ട് നമുക്ക് നന്നാക്കി തരണം. നമുക്ക് മൂത്രവഹിക്കാറില്ല, ഡ്രെയിനേജ് ഇല്ല, വലിയ വലിയ രോഗങ്ങൾ വരുന്നതായ സാധ്യത ഉണ്ട്. രോഗം വന്നിട്ടായി, ഒന്നാമത് കറന്റ് ഇല്ല. വെള്ളവും വെളിച്ചവും ഇല്ലാത്ത മാർക്കറ്റിൽ സന്ധ്യ മയങ്ങിയാൽ പിന്നെ സർവവും ബഹളമയമാണ്. ഇങ്ങനെയെല്ലാമുള്ള ദുരിതങ്ങൾക്ക് നേരിയ തോതിലുള്ള അറുതിയെങ്കിലും ലഭിക്കാനായി വലിയ തോതിലുള്ള സമരങ്ങൾക്ക് വീണ്ടും കോപ്പുകൂട്ടുകയാണ് ജനങ്ങളെല്ലാം. ന്യൂസ് ബ്യൂറോ ഉപ്പള.